ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്ത് വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കുഞ്ഞി ഗാർഡൻ ഉണ്ട്. കുഞ്ഞി ഗാർഡൻ ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കുഞ്ഞി മിനി ഫോറസ്റ്റ് ആണ്. അതിൻ്റെ പേരാണ് നമ്മൾ ഡോൾഫിൻ ഗാർഡൻ. ഈ ഡോൾഫിൻ ഗാർഡൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അത് കാണിച്ചു തരാം. അപ്പോൾ നേരെ ഡോൾഫിൻ ഗാർഡനിലേക്ക് വിട്ടാലോ. ഇതാണ് എൻ്റെ ഡോൾഫിൻ ഗാർഡൻ. അപ്പോൾ ഈ ഡോൾഫിൻ ഗാർഡൻ്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു കളർ ചെടിയാണ്, ഇതിൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ ഇത് നമ്മുടെ ടർട്ടിൽ വൈനാണ്. ആ ടർട്ടിൽ വൈൻ്റെ രണ്ട് ടൈപ്സ് നമ്മുടെ ഇവിടെ ഉണ്ട്. ഇവിടെയല്ല, ഇത് വേറെ അടുത്തുനിന്നാണ്. ഈ ഇതിൻ്റെ പുറകിൽ കണ്ടോ, ഒരു പർപ്പിൾ കളർ വല്ലതാണ്. പിന്നീടുള്ള ചെടിയാണ് നമ്മുടേത്. ഈ ഒരു ചെടി, ഈ ഒരു ചെടിയിൽ കുഞ്ഞി പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതിലിപ്പോൾ പൂവൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് പോലെ നമ്മൾ ഉണ്ടാക്കിയേക്കും. പിന്നെ അപ്പോൾ ഇതൊരു ഫോറസ്റ്റ് ഓഫീസാണ്. ഈ ഫോറസ്റ്റ് ഓഫീസിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാനാണ് കേട്ടോ. പിന്നെ ഈ ആനിമൽസിനൊക്കെ എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ അത് റെസ്ക്യൂ ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ഈ ജീപ്പ് വച്ചിരിക്കുന്നത്. ശരിക്കും എൻ്റെ ഫ്രണ്ട് റെസ്ക്യൂ എഴുതിയുണ്ട്. ഈ ചെടി എനിക്കറിയില്ലാത്തൊരു ചെടിയാണ്, പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ ഈ ഗാർഡനിൽ കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട്. ഇവിടെ കരടി ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. അവന് ഈ ഫോറസ്റ്റ് ഓഫീസിൽ എന്തോ ലക്ഷ്യം വെച്ചിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഒളിച്ചിരിക്കുന്ന ഒരു തന്നെ കാണിക്കാനുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കടുവ, കടുവ ടൈഗർ, ടൈഗർ. ഈ ടൈഗർ ഇവിടെ നമ്മൾ നാഷണൽ ആനിമൽ എന്ന് എല്ലാവർക്കും അറിയിക്കും കേട്ടോ. ടൈഗർ ഈസ് ദ നാഷണൽ ആനിമൽ. പിന്നെ ഉള്ള ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരാ. ഞാൻ പറഞ്ഞില്ല ഈ ഒരു ചെടി ഉണ്ടെന്ന് ഇവിടെ. ഇത് നമ്മുടെ ഒരു കുഞ്ഞി പുല്ല് പോലെ ആവുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഈ നട്ടുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അധികം വളർച്ചയൊന്നും ഇതിനുണ്ടായിട്ടില്ല. എൻ്റെ തൊട്ട് താഴെ ഒരു ജീപ്പ് ഇരിപ്പുണ്ട്. പിന്നെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കണെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ ഒരു ചെടീന് എനിക്ക് അധികം പേരറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പേര് പറയാത്ത. പിന്നെ സംഭവങ്ങൾ ഇവിടെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ചെടി ഉണ്ടെന്ന്. ആ ചെടിയുടെ കുഞ്ഞു പൂവാണ് തൊഴിൽ. നല്ല ഭംഗിയുള്ളൊരു ചുമപ്പ് കളർ പൂവാണ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അപ്പോൾ ഇനി ഞാൻ അടുത്ത ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് ആനിമൽസ്. ഇവിടെ ഏതൊക്കെയുള്ളതെന്ന് ഞാൻ പറയാം. മുമ്പിൽ ഒരു ചീറ്റ ഇപ്പുണ്ട്, പിന്നെ മുകളിൽ ഒരു ചീറ്റ ഇപ്പുണ്ട്, പിന്നെ താഴെ സിംഹം ഇരിപ്പുണ്ട്, ഇവിടെ ഒരു കണ്ടമുഖം ഇരിപ്പുണ്ട്. കണ്ടമുഖം അവിടുത്തെ പുല്ലിനാണിരിക്കുകയാണ്. അവിടെ പുല്ലിന്നുകൊണ്ടിരിക്കും. ഈ സിംഹവും ചീറ്റയും കാണ്ടാമൃഗത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണ്ടാമൃഗം നന്നേ ലക്ഷ്യം വെച്ചോണ്ടിരിക്കട്ടെ ഇവന്മാരെ. അപ്പൊ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരാളിൽ ഇടിക്കുന്നുള്ള കലിപ്പിലാണ് ഇവന്മാരിക്കണം. പിന്നെ ഇത് നമ്മളൊരു കുഞ്ഞി പോണ്ടാണ് ഈ സംഭവം. ഈ സംഭവം ദേ ഒരു കുഞ്ഞി എന്തിൻ്റെയോ അടപ്പാണ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഒരു ഡോൾഫിനിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇല്ലല്ലോ കേട്ടോ, ടോയാണ്. പിന്നെ ഈ ഒരു ചെടിയുടെ പേരും എനിക്കധികം അറിയില്ല, പക്ഷെ നല്ല സെറ്റപ്പ് ഒരു ചെടിയാണ്. പിന്നെ ഈ ചീറ്റാൻ ലക്ഷ്യം ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ജിറാഫ് ഉണ്ടോ, ഈ ജിറാഫിനെ, ഈ ജിറാഫിനെ ഇവിടെ നിന്ന് വിളിക്കാനും നോക്കി നല്ല ഉന്നേറ്റിരിക്കുക കേട്ടോ. പക്ഷെ നടുക്ക് അവനെ അറിയില്ലേ ഇവിടെ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെ ആനിമൽ ഉണ്ട്. അപ്പൊ നേരെ അതിലേക്ക് നോട്ടം വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ എന്തോ ഒരു റബ്ബറിന്റെ ഒക്കെ ഒരു സാധനമാണ്. എന്താ നമ്മൾ കുഞ്ഞ് വെറുതൊരു പുല്ല് നട്ട് വെച്ചിട്ടോട്ടെ. അപ്പോ ഇതെന്റെ ഡോൾഫിൻ ഗാർഡൻ. ഈ ഗാർഡന്റെ പേര് എഴുതിയേക്കുന്ന ഒരു കുഞ്ഞു ബോർഡാണ് ഈ ഒരു ബോർഡ്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡോൾഫിനെ കണ്ടില്ലേ ഞാൻ ആദ്യം കാണിച്ച് കുളത്തിൽ കിടക്കുന്ന ഡോൾഫിൻ, ആ ഡോൾഫിൻ തന്നെയാണ്. നമ്മൾ ഡോൾഫിൻ ഗാർഡനിൽ ഈ ഡോൾഫിൻ ഉള്ളതുകൊണ്ടാണ് ഇതിന് ഡോൾഫിൻ ഗാർഡൻ എന്ന പേര് വരാൻ കാരണം. പിന്നീട് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതൊരു ഐസ്ക്രീമിൻ്റെ ഒരു കുഞ്ഞു ബോക്സാണ്. അതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളർ ചെടിയാണ്. പിന്നീട് ഇതൊക്കെ തെർമോക്കോളാണ്. ഇത് ടെർമോക്കോളാണ്, ഇതും ടെർമോക്കോളാണ്. ഇത് മണി പ്ലാന്റ് ആണ്. ഈ സംഭവം തന്നെയാണ് കേട്ടോ ഇതും ഇതും. പിന്നെ ഇവിടെ നേരത്തെ ഓർക്കിഡ് ആണ് കേട്ടോ. ഓർക്കിഡില് ഓറേ ഒരല ഉണ്ടാവും, അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയി കേട്ടോ. പിന്നീട് എനിക്ക് ഏറ്റവും നമ്മുടെ ഡ്രസ് ഗാർഡനിൽ ഇഷ്ടപ്പെട്ട സ്ഥാനമാണ് മച്ചാന്മാരെ. ഇത് ഒരു കുപ്പി മുറിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കുപ്പി ഇങ്ങനെ വന്നിട്ട് ഇവിടെ മരം നിർത്തിയേക്കാണ് കേട്ടോ മുറിച്ച്. അത് ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി മുറിച്ചാണ്.
പിന്നീട് ഇതിലെ ചെടി നട്ടതാണ്. ഇപ്പം രണ്ട് ചെടി ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് തേക്കിൽ അതിൻ്റെ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞത് നല്ല ഒരു പച്ച കളറാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഈ ചെടി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ അവിടെ തന്നെ വെച്ചേക്കാം. അതിൻ്റെ ഡയറക്ഷൻ വാങ്ങിപ്പോണ്ട്. ഇതും ഒരു മണി പ്ലാന്റ് ആണ്. അവിടെ ഒരു ബോട്ടിലാക്കാണ് നമ്മൾ വെള്ളം നിറത്താണ് നട്ടുവെച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ടില്ലേ ഈ ഒരു ടേർട്ടിൽ വൈൻ, ഈ ഒരു ടേർട്ടിൽ വൈനിനെ തന്നെ ഒരു ലോങ് ഇവിടെ ഉണ്ട്. പിന്നീടുള്ള സാധനമാണ് ഒരു കുഞ്ഞിക്കുപ്പിയിൽ നമ്മളിവിടെ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റ് മണ്ണിലും വെള്ളത്തിലും വളരും. പിന്നെ അപ്പോൾ നമ്മൾ ഇതുപോലെ നട്ടുവെച്ചിട്ടുണ്ട്. പിന്നീടുള്ള കാര്യം ഇതിങ്ങനെ ഒരു കുഞ്ഞി ബുഷ് പോലെ വന്ന ചെടിയാണ്. പിന്നെ ഞാൻ ഏറ്റവും ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാര്യം കാണിച്ചുതരാം. പിന്നെ നമ്മൾ ഈ എന്താണ് നമ്മൾ ഈ കോക്കനട്ട് ഒക്കെ ഇല്ലേ തേങ്ങ തേങ്ങ, അപ്പോൾ ഇത് ഈ തേങ്ങയുടെ പുറത്തുള്ള പോർഷനാണ് നമ്മൾ അതിലൊരു ചെറിയ ചിക്കാണ്. പിന്നീട് ഞാൻ ആദ്യം കാണിച്ചു തന്നില്ല ഈ ബുഷ് പോലത്തെ ഉണ്ടാവണ ചെടി ഒരു ഗ്ലാസ് ഉണ്ടോ നല്ല പെയിൻ്റൊക്കെ അടിച്ച് വെച്ചേക്കണം തടിച്ചതാണ്. അതെന്റെ ക്രിയേറ്റിവിറ്റിയാണ്. പിന്നീട് ഇവിടെ ഉള്ളത് കുറച്ച് ആൾക്കാരാണ്. ഈ ഒരു ചീറ്റ, പിന്നീട് നമ്മുടെ ജിറാഫും ആനയും ഈ ടേർട്ടിൽ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം അവിടെ തന്നെ കണ്ടൊരു, അപ്പോൾ ഇത് നമ്മൾ ആദ്യം കണ്ട ആ കളർത്തേക്ക് തന്നെയാണ്. ഈ ഇലയൊക്കെ കൊഴിഞ്ഞുകൊണ്ടിട്ട് ഇത് ഇതിങ്ങനെ തന്നെ നിർത്താനും നമുക്ക് കഴിയും കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ മുള വരും കേട്ടോ ഈ ഒരു ഭാഷ പോർഷനിലേക്ക്. അപ്പോൾ അവിടെ മുളയ്ക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അത് നീളിക്കാൻ മതി. അപ്പോൾ അത് അതേപോലെ തന്നെ നിൽക്കും. പിന്നീട് ഉള്ള കാര്യമാണ് ഈ വെച്ചിട്ട് ഈ ചെടി 10 മണിയുടെ 2 ഡിഫറൻസ് ആട്ടോ. അതിന് മുട്ട ഒന്നും ഇപ്പം ഉണ്ട്. വിരിയാറായതാണോ അല്ലയോന്നും നമുക്കറിയില്ല. പിന്നീട് നമ്മൾ വെച്ചതൊക്കെ സംഭവമാണ്. അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞില്ലാണ്ട് ഇതിനകത്ത് മീനുണ്ടെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടില്ലായിരുന്നു ഒരു കുപ്പി മുറിച്ച് പാലട്ടിരിക്കുന്ന ആ ഒരു അത് നേരത്തെ മീൻ കിടന്നത്. പിന്നെ നമ്മൾ മീനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ ഇട്ടിട്ടില്ലേ കേട്ടോ. പക്ഷെ ഇപ്പോൾ മീനില്ല കേട്ടോ. 4 മീനാണ് നമ്മൾ മൊത്തം മേടിച്ചത്. അപ്പോൾ നമ്മൾ മേടിച്ച് ഇട്ട് കുറച്ച് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 2 എണ്ണമൊക്കെ നിലത്ത് കിടക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ആ 2 എണ്ണത്തിന് എന്താ പറ്റിയെന്ന് ഈ മുള്ള നിറച്ചും പാലെടുക്കാൻ കേട്ടോ. അപ്പോൾ ആ പായലൊന്ന് മാറ്റി നോക്കുമ്പോൾ വെള്ളം ചത്തുപോയിരുന്നു. പിന്നീട് അടിയിലേക്ക് നോക്കുമ്പോൾ ആ മൂന്ന് ആ അപ്പം ആ 2 എണ്ണം ചത്തെടുക്കുന്നു. അങ്ങനെ നമ്മൾ 3 മീനുകൾ ഗപ്പി കഴിഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ ആകപ്പാടം എനിക്ക് 1 മീൻ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. അതും പെട്ടെന്ന് ഒരു ദിവസം ചത്തുപോയി. പിന്നീട് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് വേറെ മീൻ മേടിക്കാൻ പറ്റില്ല. ഇനി ലോക്ക്ഡൗൺ മാറിയാലും നമ്മൾ ഇടും ഇതിൽ, പക്ഷെ പായലുണ്ടാവില്ല കേട്ടോ അന്നേരം. പിന്നീട് ക്യാൻ നട്ടു. ക്യാൻ മുറിച്ച് നട്ടതാണ്, നട്ടതല്ല ഇത് എൻ്റെ മുകളിൽ പാലിട്ടതാണ്. ഇരിക്കാൻ മുറിച്ച നട്ടു. പിന്നീട് ഹിപ്പോസ് ഉണ്ട് നമ്മുടെ ഗാർഡനിൽ. 2 ഹിപ്പോസാണ്, ഒരമ്മ ഹിപ്പോയും ഒരു കുഞ്ഞി ഹിപ്പോയും. ഇത് അവർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞി പൂണ്ടാണ്. ഇത് 2 പ്ലാസ്റ്റിക് ചെടികളാണ്, അതായത് ഒറിജിനലൊന്നുമല്ല. ഇതുള്ളൊരു കുഞ്ഞി പാത്രമാണ്. ഇതിൻ്റെ അകത്ത് കൊതുകൊക്കെ മുട്ട ഇടാറുണ്ട്. ഇത് സകല സാധനങ്ങളും കൊതുക് മുട്ട ഇടാറുണ്ട്. അത് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ചെടീസാണ്. പിന്നെ അടിയിൽ മണ്ണ് നിലക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മണ്ണ് നിലക്കാൻ നമ്മുടെ വെള്ളം എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞ് ക്ലിയർ ഇട്ട് കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മിക്കലിട്ടിരിക്കുന്നത്. അടുത്ത ചെടി നമ്മുടെ ഈ ഒരു ചെടിയാണ്. നല്ല കളർഫുൾ ചെടിയാട്ടോ. ഇതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ ചെടി ഒരു വലിയ കുപ്പി കഴിഞ്ഞപ്പോൾ ആ കുപ്പി മുറിച്ച് ഇത്രയും പോഷം വെച്ച് മുറിച്ചിട്ടാണ് നമ്മൾ ഈ ചെടി നട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ ഈ ചെടിയൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഒരു ഇലക്ട്രിക് സംഭവങ്ങളും വന്നില്ല, നമ്മുടെ ഹാൻഡ് മെയ്ഡ് തന്നെയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്കൊരു കുപ്പി എടുക്കുക, എന്നിട്ട് അതിൻ്റെ അടപ്പ് കൊടുക്കുക. അടപ്പിലൊരു ഹോൾ ഇട്ടിട്ട് ഒരു സ്ട്രോ ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഇത് നനയ്ക്കാൻ ഉപയോഗിക്കാം. ഇത് കണ്ടോ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇതിന് ഇങ്ങനെ വെള്ളം വന്നുണ്ടോ നന്നായിട്ട്. എന്നിട്ട് നമ്മളിത് ആവശ്യമുള്ള ചെടിക്ക് എത്രയാണെന്ന് വെച്ച് നനയ്ക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ പുറത്തേക്കൊരു ടെക്നിക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ഡൽഹി ഗാർഡനിലെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. പിന്നീട് അപ്പോൾ ഇനിയും വീഡിയോസിൽ കാണാം എന്നുള്ള പ്രതീക്ഷയോട് ഇറ്റ്ലി തോന്നിച്ചു.